ഫിലിം ഗ്യീസിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ എട്ട് ഇന്ന് ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് തമിഴിൽ നിന്നുൾപ്പെടെ നാല് സിനിമകളാണ് ഈ നാല് സിനിമകളിലെ ഏത് സിനിമ ആദ്യം തിയേറ്ററുകളിൽ പോയി കാണാം അതോടൊപ്പം തന്നെ ഏത് സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ ഏത് സിനിമയ്ക്ക് മോശം അഭിപ്രായങ്ങൾ തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആദ്യത്തെ സിനിമ മലയാളത്തിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന സിനിമയാണ് വിനയന്റെ സംവിധാനതല സിജു വിൽസൺ നായകനായിട്ട് എത്തിയ ചരിത്ര ബ്രഹ്മാണ്ട സിനിമയാണ് പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് അഭിനേതാക്കൾ മലയാളത്തിൽ നിന്നും ഈ ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും സൂപ്പർ താര സിനിമയായിട്ട് ഈ ഒരു സിനിമയും നമുക്ക് കണക്കുകൂട്ടാനായിട്ട് കഴിയില്ല എങ്കിൽ പോലും പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് എബൗ ആവറേജ് അഭിപ്രായങ്ങളാണ് നേരിടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ട്രെയിലറെല്ലാം തന്നെ നമുക്ക് കണ്ട ആ ഒരു വിഷ്വൽ ക്വാളിറ്റി അതോടൊപ്പം തന്നെ ആർട്ട് വർക്ക് എല്ലാം തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സിജു വിൽസന്റെ പ്രകടനവും മികച്ചു നിൽക്കുന്ന സിനിമയിൽ പ്രധാന നെഗറ്റീവായിട്ട് കൂടുതൽ പ്രേക്ഷകരെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഡയലോഗ്സ് എല്ലാം തന്നെയാണ് വിനയന്റെ മുൻ സിനിമകളെക്കാൾ മികച്ച സിനിമയാകും പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന മുൻപേ തന്നെ വ്യക്തമായതാണ് സിനിമയുടെ ആദ്യ പ്രതികരണങ്ങളും അത് വ്യക്തമാക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയത് തമിഴിൽ നിന്നും ക്യാപ്റ്റൻ എന്ന സിനിമയാണ് ആര്യ നായകനെത്തിയ സിനിമ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ പെടുന്ന സിനിമയാണ് ക്യാപ്റ്റൻ എന്ന സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമയിലെ ഏക പോസിറ്റീവായിട്ട് പറയുന്നത് സിനിമയുടെ ഡ്യൂറേഷൻ ആണ് രണ്ടു മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ ആദ്യ പ്രതികരണങ്ങളെല്ലാം തന്നെ എങ്ങും സിനിമയ്ക്ക് ബിലോ അവറേജ് അഭിപ്രായം എന്ന് തന്നെയാണ് അപ്പോൾ ആര്യയുടെ ക്യാപ്റ്റൻ എന്ന സിനിമയ്ക്കും കൂടുതൽ പ്രേക്ഷകരെ ഇംപ്രസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ നിന്നും ബിജു മനം നയകനെത്തിയ ഒരു തെക്കൻ തല്ലുകേസ് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു പഴയ കാലഘട്ടത്തിന്റെ കഥയുമായിട്ട് ഒരു മാസ് ആക്ഷൻ സിനിമ കൂടിയാണ് ഒരു തെക്കൻ തല്ലുകേസ് സിനിമയുടെ ടീസറിനേക്കാളും മികച്ചത് ട്രെയിലറായിരുന്നു എന്നാൽ ട്രെയിലർ കണ്ട് ഒരുപാട് പ്രതീക്ഷിച്ച് തിയേറ്ററുകളിലേക്ക് എത്തുന്നവർക്ക് നിരാശയായിരിക്കും സിനിമ നൽകുക എന്നാണ് പുറത്തു റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സിനിമയ്ക്ക് ആദ്യം ദിവസം തന്നെ കൂടുതൽ പ്രേക്ഷകരിൽ നിന്ന് ഇതിനോടൊക്കെ തന്നെ നേരിടാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ആവറേജ് അഭിപ്രായങ്ങൾ മാത്രമാണ് നാലാമതായിട്ട് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് തമിഴ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഒരേ സമയം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒറ്റ എന്ന സിനിമയാണ് ഒറ്റ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യ ഭാഗം ഇനി തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു അരവിന്ദ് സ്വാമിയും അതോടൊപ്പം തന്നെ കുഞ്ചാക്കബനും പ്രഥന റോഡുകളിലെത്തിയ സിനിമയുടെ എല്ലാം തന്നെ മികച്ചൊരു ട്രെയിലറായിരുന്നു ഗാങ്സ്റ്റർ ത്രീലർ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ സിനിമ മിക്സഡ് അഭിപ്രായങ്ങളാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത് തീവണ്ടി എന്ന സിനിമ ഒരുക്കിയ ഫെലിനി ടി പി സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് ഒറ്റ ചാപ്റ്റർ ടു എന്തായാലും ഈ ഒരു ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളൊന്നും തന്നെ ഒരു തരത്തിലും പോസിറ്റീവ് അഭിപ്രായം നേരിടത്തിട്ടില്ല എന്ന് നിസ്സംശയം പറയാം എന്നാൽ ഏതെങ്കിലും ഒരു സിനിമ കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് പത്തൊൻപതാം നൂറ്റാണ്ട് തന്നെയാണ് നിലവിൽ കാണാനുള്ള ഏറ്റവും വലിയ ബെസ്റ്റ് ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ അഭിപ്രായങ്ങളും അത് ശരിവയ്ക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഓണക്കാലത്ത് തിയേറ്ററുകളിലൊക്കെ ഒരു സിനിമയ്ക്ക് പോലും നല്ലൊരു ബുക്കിംഗ് ഒന്നും തന്നെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല അടുത്ത ദിവസങ്ങളിലുള്ള സിനിമകൾ കൂടുതൽ ബുക്കിംഗ് നേടി മികച്ച കളക്ഷൻ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കൂ സിനിമകളുടെയെല്ലാം തന്നെ കൂടുതൽ വാർത്തകൾ കേട്ട്